നമസ്കാരം. നവയുഗ ഭാരത സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്ക് വിടാം. അങ്ങനെ ആ യുഗം ഇതാ അവസാനിക്കാറായിരിക്കുന്നു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി. ഇപ്പോൾ BJP യിലേക്ക് ഒന്ന് കണ്ണെറിഞ്ഞാൽ എല്ലാ ഘടകകക്ഷികളുടെയും അവസ്ഥ കട്ടപ്പുകയാണ്. പ്രമുഖ നിക്ഷേപകനും സാമ്പത്തിക വിദഗ്ധനുമായ രുചിർ ശർമ്മയുടെ വിലയിരുത്തൽ പരിശോധിച്ചു നോക്കുമ്പോൾ ബീഹാറിൽ JDU, മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷ, NCPയും ഏക്നാഥ് ഷിൻഡെയും ശിവസേനയും കർണാടകയിൽ ജനതാദൾ എസും ഇത്തവണ വൻ തിരിച്ചടികൾ നേരിടുമെന്നാണ് കാലാകാലങ്ങളായുള്ള തെരഞ്ഞെടുപ്പുകൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ പകുതി സീറ്റ് എന്തായാലും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് രുചിത് ശർമ്മ വിലയിരുത്തുന്നത്. ഇതിൽ വൻ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് BJPക്കൊപ്പമുള്ള ശിവസേനയ്ക്കും NCPക്കുമായിരിക്കും. ആന്ധ്രാപ്രദേശിലെ TDP ഒഴികെയുള്ള BJP ഘടകകക്ഷികൾ കടുത്ത സമ്മർദ്ദത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആന്ധ്ര, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര ചെയ്തപ്പോൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ് രുചിത് ശർമ്മയുടേത്. വളരെയധികം വേറിട്ട ചിന്തയുള്ള ഒരു നേതാവിനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആന്ധ്രയിൽ YSR കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡിയും TDPയുടെ ചന്ദ്രബാബു നായിഡുമാണ് മെയിൻ താരങ്ങൾ. അവിടെ ദേശീയ നേതാക്കൾക്കും പാർട്ടിക്കും ഒരു പ്രസക്തിയുമില്ല. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പൂർണ്ണമായും ഒട്ടും പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. നായിഡുവിൻ്റെയും പവൻ കല്യാണിൻ്റെയും മെക്കിട്ട് കയറലാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. കർണാടകയിൽ കോൺഗ്രസും BJPയും വൻ പോരാട്ട വീര്യത്തോടെയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനതാദൾ എസ് തുടച്ചു നീക്കപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഹാരാഷ്ട്രയിൽ ഏത് പാർട്ടി ആരുടെ ഒപ്പമാണെന്നുള്ളതിൻ്റെ കൺഫ്യൂഷനിലാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസുമായി സഖ്യത്തിലുള്ള ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും ജനങ്ങൾക്ക് വളരെയധികം സഹതാപമുണ്ടെന്നും രുചിത് ശർമ്മ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആന്ധ്രയിൽ 25-ൽ 6 സീറ്റിൽ മാത്രമാണ് BJP മത്സരിക്കുന്നതെങ്കിലും TDPയുടെ വിജയം NDAക്ക് ഒരു നേട്ടമാകാൻ സാധ്യത കാണുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡി വൻ തോൽവിയിലേക്ക് കടക്കുകയാണെന്നാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഈയിടെ പ്രവചിച്ചത്. തെലുങ്ക് ചാനലായ RTV 25 ലോക്സഭാ സീറ്റുകളിൽ 15 എണ്ണം TDPക്കും 8 സീറ്റുകൾ ഭരണകക്ഷിയായ YSRCPക്കും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും BJP ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ വരികയില്ല എന്ന ശുഭസൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് എന്തായാലും CPMൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും യാത്രാമൊഴികൾ നേരുന്നു.